ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെമ്മീൻ അട എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്ന ഒരു അടയാണ്. അപ്പം അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചെമ്മീൻ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ട് ഒന്ന് ചതച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ സവാള, ഒരു മീഡിയം സവാളയുടെ പകുതി കുത്തിരിഞ്ഞത്, ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക്, ഒരു മീഡിയം തക്കാളിയുടെ ഒരു ക്വാർട്ടർ ഭാഗം, പിന്നെ കുറച്ച് വേപ്പില, തേങ്ങ ഒരു ടേബിൾ സ്പൂൺ, ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ടേബിൾ സ്പൂൺ ഓയില്, പിന്നെ അരിപ്പൊടി അരക്കപ്പ് അരിപ്പൊടി, അരക്കപ്പ് വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മസാലയും തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർക്കാം. അധികം മൂക്കണ്ട കേട്ടോ. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വേപ്പില. വേപ്പില ഞാനൊന്ന് തിന്നായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പെരിഞ്ചീരകം കൂടെ ചേർക്കും, കാൽ ടീസ്പൂൺ. ഇനി ചെമ്മീൻ ചേർക്കാം. ഞാൻ ഓൾറെഡി ഇത് ചെമ്മീൻ ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇനി ഇത് ഓഫ് ചെയ്യാം. പൊടി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി പൊടി ചേർക്കാം. അധികം വാട്ടൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് ഓഫ് ചെയ്യാം. പൊടി ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു ചൂട് വേണം കേട്ടോ കുഴക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഈ പൊടി വാട്ടിയ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഭയങ്കര നന്നായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പത്തിരിയുടെ പോലെ അങ്ങനെ കുഴക്കണ്ട. എന്നിട്ടിത് ചെറിയ ഉരുളകളാക്കണം നമുക്ക്. കുറേശ്ശെ പീസ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ഇനി ഇത് പത്തിരി പ്രസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഒരു ചെറിയ പപ്പടത്തിൻ്റെ വട്ടത്തിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എല്ലാം അങ്ങനെ ചെയ്തെടുക്കുക. ഞാൻ മാവ് ചെറിയ പത്രികളായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ, ചെറിയൊരു പപ്പടവട്ടത്തിൽ മതി. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ മോൾഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം.
നടുവിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു പത്തിരി ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാം. എന്നിട്ട് ഈ ഫില്ലിംഗിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കും. സെൻറ്ററിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഈ വക്കിൻ്റെ ഭാഗത്തേക്ക് വരരുത്. ഇനി വേറൊരു പത്തിരി എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഈ സൈഡൊന്ന് അറ്റങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നിട്ട് തുറക്കുക. ഈ സൈഡിലത്തെ ഇതൊക്കെ കളയണം കേട്ടോ, ഈ എക്സ്ട്രാ വന്നതൊക്കെ ഒന്ന് കളയണേ. അപ്പം ഇതുപോലെ കിട്ടും. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഒരെണ്ണം കൂടെ കാണിക്കട്ടോ. പത്തിരി വയ്ക്കുക, സൈഡുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് അമർത്തുക, നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ എക്സ്ട്രാ വന്നതൊക്കെ മാറ്റിക്കളയാം. ഇത് തുറക്കുക, ഇങ്ങനെ കിട്ടും. ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാം. ഇത് ഈ അളവിൽ ഒരു 12 or 13 ഉണ്ടാവും കേട്ടോ. ഇനി സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അടിയിലൊരു വാഴയുടെ ഇല വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വയ്ക്കും. ഒരു ലെയർ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ മേലെ മാത്രം ഇത്തിരി ഒന്ന് ഓയിൽ. ഇനി അടുത്ത ലെയർ വയ്ക്കാം. ഇനി ഇതിൻ്റെ മേലെയും ഇതുപോലെ ഓയിലും സ്പ്രെഡ് ചെയ്ത് ബാക്കിയെല്ലാം കൂടെ വയ്ക്കും. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 minutes നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 20 minutes ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവിയിൽ പുഴുങ്ങുന്നതുകൊണ്ട് ഓയിലിൻ്റെ അതൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. താങ്ക് യു.